നമസ്കാരം. ഈ രാത്രി പുലരുമ്പോൾ കേരളം പോളിംഗ് ബൂത്തിലെത്തുകയാണ്. 40 ദിവസം കേരളത്തെ ഉഴുതും മറിച്ച വിഷയങ്ങൾക്കൊപ്പം അടിയൊഴുക്കുകളും ഫലം നിർണയിക്കും. പ്രചാരണം അവസാനിച്ചതിന് ശേഷം വിവാദങ്ങളുടെ പെരുമഴയാണ്. ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് കെ സുധാകരനും ഇ പി ജയരാജനും പരസ്പരം ആരോപണം ഉന്നയിച്ചു. ദല്ലാൽ നന്ദകുമാർ ആകട്ടെ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി നേതാക്കളുടെ പല ഡീലുകൾക്കും താൻ ഇടനിലനിന്നുവെന്ന് അവകാശപ്പെട്ടു. കുളം കലക്കാനുള്ള ശ്രമത്തിൽ അവസാന ദിവസം ആരും പിന്നിലല്ല. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. അടിയൊഴുക്ക് എങ്ങോട്ട്? വിവാദങ്ങൾ വിള കൊയ്യുമോ? രാഷ്ട്രീയം വ്യക്തിഹത്യക്ക് വഴിമാറുന്നോ? കുളം കലക്കാൻ ആരൊക്കെ? ചർച്ചയിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ അനിൽകുമാർ സി പി എം, ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി എന്നിവർ. ഇലക്ഷന് മുമ്പ് നടത്തുന്ന ലാസ്റ്റ് സംവാദമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജനാധിപത്യത്തിന്റെ സ്പിരിറ്റ് ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിൽ വളരെ ആരോഗ്യകരമായ ഒരു ചർച്ച നടത്താമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ശ്രീ കെ അനിൽകുമാർ, ഇതിനോടകം തന്നെ കേരളത്തിലെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന തീരുമാനം എടുത്തിട്ടുണ്ടാകുമല്ലോ. അവർക്ക് 40-45 ദിവസം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയിരുന്നു. അതുകൊണ്ട് ഈ അവസാന മണിക്കൂറിൽ പൊട്ടുന്ന ബോംബുകൾക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുമോ? കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ ഏതെങ്കിലും പടക്കം പൊട്ടിച്ച് ശ്രദ്ധ തിരിച്ച് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ നിന്നും അകറ്റാനാവില്ല എന്ന കുറച്ച് ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് എല്ലാ കാലത്തും ഉള്ളത്. അത് ഇലക്ഷൻ്റെ തലേദിവസം പൊട്ടിക്കുന്ന ബോംബ് മാത്രമല്ല, തുടർച്ചയായി മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബോംബുകളും തത്സമയം തന്നെ ജനങ്ങൾ നിർവീര്യമാക്കുന്നുണ്ട്. ഇന്ന് കുഴൽനാടൻ ഒളിച്ചു പോയൊരു ദിവസമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ വേണ്ടി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് വിജിലൻസ് പോരാ, കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. കോടതി തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ഇതുവരെ തെളിവില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ പറഞ്ഞതെല്ലാം ഉണ്ടയില്ലാപടിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറഞ്ഞതെല്ലാം ഉണ്ടയില്ലാപടിയായിരുന്നു. അതുകൊണ്ട് കുഴൽനാടൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടൊരു ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെതിരെ കെട്ടിപ്പൊക്കിയ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ലൈഫ് മിഷൻ കേസിൻ്റെയും ഒക്കെ കള്ളക്കഥകൾ പോലെ ഇതൊരു കള്ളക്കഥയാണ്. ആ കള്ളക്കഥയും പൊളിഞ്ഞു പാടീസായ ദിവസമാണ്. ഒരു കാര്യം ഈ ദിവസം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എവിടെ വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ കേരളത്തിൽ ഒരിക്കലും സന്ദേഹമുണ്ടായിരുന്നില്ല. ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്കെതിരായി സുനിശ്ചിതമായി അത് ആവർത്തിച്ചുറപ്പിച്ച് വോട്ട് ചെയ്യുന്നൊരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എവിടെ വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ, ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരുവിധ ചാഞ്ചല്യവും ഉണ്ടായിട്ടില്ല. എന്തായാലും 2019 തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ സന്നിഗ്ധാവസ്ഥ വന്നു. അതെന്താണ്? ബി ജെ പിക്കെതിരായ വോട്ട് എങ്ങനെ ചെയ്യണം? ഇതായിരുന്നു 2019 ചോദ്യം. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നു. കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി വരികയാണ്. ഒറ്റയ്ക്ക് ഒരു പാർട്ടിയായ കോൺഗ്രസിന് അംഗസംഖ്യ കൂടുതൽ വന്നെങ്കിൽ മാത്രമേ അവിടെ ഡൽഹി വിളിക്കത്തുള്ളൂ, ഇല്ല കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കാലുമാറി പോകുമെന്ന് ആന്റണിയെ പോലുള്ളവർ പ്രചരിപ്പിച്ചപ്പോൾ ജനങ്ങളതിൽ വീണുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2024 യാഥാർത്ഥ്യം എന്താണ്? 18-അംഗ സംഘം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള 18-അംഗ സംഘം MP മാരായി പോയിട്ട് കേരളത്തിന് ഗുണമുണ്ടായില്ല. നരേന്ദ്രമോദിയെ ചെറുക്കുന്നതിന് പകരം നരേന്ദ്രമോദിയെ സഹായിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ തരത്തിലും ബി ജെ പിക്ക് സഹായകരമായ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ട് വന്നവർക്കെതിരായ വികാരം നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് LDF ഈ തെരഞ്ഞെടുപ്പിൽ നല്ല മേൽക്കൈ ഉണ്ടാകും എന്നാണ് LDF വിചാരിക്കുന്നത്. ഓക്കെ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ജനങ്ങളെ സംബന്ധിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ ഇലക്ഷൻ ഒരു സിംഗിൾ ഇഷ്യൂവിലുള്ള തെരഞ്ഞെടുപ്പല്ല. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ഒരു തരംഗരഹിത തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നേതാക്കൾ ചെളിവാരി എറിയുന്നതിൽ വലിയ ഗൗരവം ജനങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ടോ? അഭിലാഷ് പറഞ്ഞതുപോലെ തരംഗരഹിത തെരഞ്ഞെടുപ്പൊന്നുമല്ല ഇത്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ ഭരണ വിരുദ്ധ വികാരം, ആ രണ്ട് സർക്കാരുകൾക്കും എതിരായുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഒരു തർക്കവും വേണ്ട. ഇവിടെ CPM പ്രതിനിധി പല കാര്യങ്ങളും ചോദിച്ചു. അത് ഇപ്പോൾ ഏറ്റവും അവസാനം ചോദിച്ചത് എന്താണ്? CMRലുമായി ബന്ധപ്പെട്ടാണ്. അനിൽകുമാറിനോട് ഒറ്റ ചോദ്യമേ ഞങ്ങൾ തുടക്കം മുതൽ ചോദിക്കുന്നുള്ളൂ, മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമായിരുന്നു CMRൽ ചെയ്തു കൊടുത്തത്? ഉത്തരവുണ്ടോ? ഉണ്ടാവില്ലല്ലോ. SFIയുടെ അന്വേഷണം കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇൻകം ടാക്സിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നുള്ള ഉത്തരവ് നിലവിലുണ്ടാവും? ഉണ്ടല്ലോ. കോടതിയിൽ പോയി SFIയുടെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചല്ലോ, എന്നിട്ട് വിജയിച്ചോ? പരാജയപ്പെട്ടില്ലേ? അത് എക്സാലോജിക്ക് മാത്രമല്ല,
അതിനുശേഷം കെ എസ് ഐ ഡി സിയും ഏറ്റവും അവസാനം സി എം ആറിലും പോയിട്ട് നടക്കാത്ത കാര്യം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കം വേണ്ട. ഇത് നിങ്ങൾ ഒത്തുതീർപ്പാക്കുന്നോ പ്രകാശ് ജാവദേക്കർ ഇടപെടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അതൊക്കെ ശോഭയും അതുപോലെ തന്നെ ദല്ലാളും ഒക്കെ പറയട്ടെ. ഏതായാലും ആ കേസ് അതുപോലെ നടക്കുന്നു. ഇനി താങ്കൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കയ്യബദ്ധം പറ്റിയതുകൊണ്ടാണ് 19 സീറ്റിലും ജയിച്ചത്, ഇപ്രാവശ്യം തിരിച്ചു വരും. എന്തിനാണ് തിരിച്ചു വരേണ്ടത്? എന്തിനാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യേണ്ടത്? ഇവിടെ നടക്കുന്നത് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല അനിൽകുമാറേ, ഇവിടെ നടക്കുന്നത് ഇന്ത്യ ആര് ഭരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബദലാകണം എന്ന കാര്യത്തിൽ സി പി എമ്മിന് തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല. ബി ജെ പി അധികാരത്തിൽ നിന്ന് പോകണം എന്ന കാര്യത്തിൽ കേരളത്തിലെ സി പി എമ്മിന് തർക്കമുണ്ടാകാം, പക്ഷേ കേന്ദ്രത്തിൽ സി പി എമ്മിന് തർക്കമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഇരിക്കെ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ബദലാകാൻ കോൺഗ്രസിനല്ലാതെ ആർക്കാണ് കഴിയുക? നിങ്ങൾ സി പി എം നേരിട്ട് സി പി എം ബി ജെ പിയുമായി മത്സരിക്കുന്ന എത്ര സീറ്റുകളുണ്ട്? നിങ്ങൾ ദേശീയ തലത്തിൽ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? നിങ്ങൾക്ക് കഴിഞ്ഞ തവണ എത്ര ശതമാനം വോട്ട് ലഭിച്ചിട്ടുണ്ട്? അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വോട്ട് ഷെയർ കൂടാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഇവിടെ കോൺഗ്രസിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സീറ്റ് കുറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഞങ്ങൾക്ക് 20% വോട്ട് ഷെയർ ഉണ്ട്. ആ 20% വോട്ട് ഷെയറും ബി ജെ പിക്കുള്ള 37% വോട്ട് ഷെയറും തമ്മിലുള്ള അന്തരം 17%. ആ 17% അന്തരത്തിൽ തന്നെ വലിയ സീറ്റ് വ്യത്യാസമുണ്ട്. ശരിയാണ്. അപ്പോൾ ബി ജെ പിക്ക് ബദലാകാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചറിയാം, ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ബി ജെ പിക്ക് ബദലായി ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ അവിടെ കേരളത്തിൽ നിന്ന് കൂടി പരമാവധി സീറ്റുകൾ യു ഡി എഫിന് അനുകൂലമായി ജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് 20 സീറ്റിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ കോൺഗ്രസ് ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള എം പിമാരുടെ പാർലമെന്റിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ അൽക്കുമാറങ്ങ് വാദോരാതെ സംസാരിക്കാമല്ലോ. ഇവിടെ മുഖ്യമന്ത്രി മുക്കിന് മുക്കി നടന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ഇവിടെ പല വിഷയത്തെ സംബന്ധിച്ചും. മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എങ്ങനെയാണോ, അല്ലെങ്കിൽ ബി ജെ പിയുടെ അഖില പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണോ വർഗീയ വിഷം ചിറ്റിക്കൊണ്ടിരിക്കുന്നത്, അതിന് സമാനമായ രീതിയിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ ഈ മുഖ്യമന്ത്രി രാപകലില്ലാതെ കേരളം മുഴുവൻ നടക്കുകയല്ലേ? അതിന് ശക്തമായ തിരിച്ചടി, ആ തിരിച്ചടി നാളെ ജനങ്ങൾ നൽകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ലെവലേശൻ സംശയമില്ല. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ദേശീയ സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്ത് കേരളത്തിൽ 19 യു ഡി എഫിനും 20 സീറ്റിലും ജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാതെയുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യം. ഓക്കെ, അതാണ് യു ഡി എഫിന്റെ കോൺഫിഡൻസ്. ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങ് തൃശ്ശൂരാണല്ലോ ഇരിക്കുന്നത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രാവിലെ അരുവിത്തുറ വെല്ലിച്ചനെ കാണാൻ പോകുന്നു, പാലാപ്പള്ളിയിൽ പോകുന്നു, സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് പോയി ആർച്ച് ബിഷപ്പിനെ കാണുന്നു, ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനെ കാണുന്നു. അപ്പോൾ ഒരു അന്തർധാര അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന ദിവസം വർക്കൗട്ട് ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്ന് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം ചില സംസാരങ്ങൾ കേട്ടത്, ഞാൻ അതിനെ ഓൺ ചെയ്യുന്നൊന്നുമില്ല, പ്രകാശ് ജാവദേക്കർ ഇവിടുത്തെ ഇടതുമുന്നണിയോട് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇ പി ജയരാജനോട് ആവശ്യപ്പെട്ടത് തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ കേസുകളൊക്കെ നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞതായാണ്. ഞാൻ അതിനെ ഓൺ ചെയ്യുന്നൊന്നുമില്ല, ഞാനിത് അത് അങ്ങനെ പറ്റില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. വാട്ടെവർ, തൃശ്ശൂർ എങ്ങനെയെങ്കിലും കൈച്ചലാക്കുക എന്നുള്ളതാണോ അവസാന ദിവസത്തെ അല്ലെങ്കിൽ അവസാന നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അല്ല, ഞാൻ ആദ്യം താങ്കളുടെ ഇൻട്രോയില് അവസാന സമയത്ത് പൊട്ടുന്ന ബോംബുകൾ അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അവസാന സമയത്ത് പൊട്ടിയ ഒരു ബോംബിൽ അഭിലാഷിന് വേവലാതി ഉണ്ടോ? എനിക്ക് വേവലാതി അതുപോലെ ആയിരുന്നല്ലോ ആ ഇൻട്രോ. അല്ലെ, ഒരു ചെറിയ സംശയം, ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വേവലാതി ആ മുഖത്ത് കാണുന്നുണ്ട്. അല്ല, അതിപ്പോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേവലാതി ഉണ്ടാവേണ്ട കാര്യമാണ്? ഇന്നിപ്പോ നവകുമാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാൻ നിന്നാൽ അതിൽ കുറെ വ്യക്തിഹത്യാപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ബി ജെ പിയെ ബാധിക്കും. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ഇന്ന് പോകണ്ട എന്നുള്ള, അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത്, ഒരാളെ വിശ്വസിച്ച് നമ്മൾ അതും ഇതൊക്കെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ തോന്നുന്നു. ഞാൻ അല്ല, അത് ഞാൻ ആ ബോംബ് നേരെ ഇ പി ജയരാജിനെതിരായതുകൊണ്ട് താങ്കൾക്ക് വേവലാതി ഉണ്ടോ എന്ന് താങ്കളുടെ മുഖത്തിലും പറച്ചിലും ഒക്കെ തോന്നിയത് കൊണ്ട് പറഞ്ഞ, അങ്ങനെ ഇല്ലെങ്കിൽ നല്ലത്. സകലയിടത്തും ബോംബ് വീണ അവസ്ഥയാണ്, അതൊക്കെ പൊട്ടാതിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കാന്നല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ പൊട്ടിപ്പോയിന്ന് എനിക്ക് തോന്നുന്നത്, ഇ പി ജയരാജന്റെ കാര്യത്തിൽ പൊട്ടിപ്പോയി തോന്നണം, അതെന്തോ ചാമക്കാലം അറിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. ആ പോട്ടെ, ഞാന് അത് നമുക്ക് ശരി, താങ്കളുടെ വേവലാതി സാരമില്ല, സ്വാഭാവികമെന്ന് പറഞ്ഞ് ഞാനതിനെ വിടാം. പക്ഷെ എനിക്ക് 2019 കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ, കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്തു ഈ അനില് ഈ വോട്ടെടുപ്പിൻ്റെ തലേദിവസം ഇവിടെ വന്നിരുന്നു പറയാമെന്ന് പറഞ്ഞാൽ
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര രസകരമായിട്ടുള്ള ഒരു പറച്ചിലാണ് അദ്ദേഹം പറഞ്ഞത്. ബി ജെ പി വിരുദ്ധമായിട്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി അഭിലാഷ് അതിൻ്റെ വരികൾക്കിടയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ അർത്ഥം മനസ്സിലാക്കും. ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി, രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും വോട്ട് ചെയ്തു. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും സകല ആളുകളും രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ച് പ്രധാനമന്ത്രിയാക്കാൻ വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. 2019 കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വോട്ട് ചെയ്തു എന്നാണ് ഈ മാതൃഭൂമിയുടെ ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞത്. അപ്പോൾ അനിൽകുമാറിനോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇപ്പോഴും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതല്ലേ? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനല്ലേ നിങ്ങൾ ഇപ്പോഴും വോട്ട് ചെയ്യുന്നത്? അല്ലാതെ ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കാനല്ലല്ലോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. സീതാറാം യെച്ചൂരിയെ പ്രധാനമന്ത്രിയാക്കാനാണോ? എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. 543 ലോക്സഭാ സ്ഥാനങ്ങളുള്ളതിൽ 10% പോലും മത്സരിക്കാത്ത നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സീതാറാം യെച്ചൂരിയെയും പ്രകാശ് കാരാട്ടിനെയും പ്രധാനമന്ത്രിയാക്കാനാണോ, അതോ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണോ? 2019 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നിങ്ങൾ വോട്ട് ചെയ്തു. അത് നിങ്ങളിവിടെ സമ്മതിച്ച, ഞാൻ പറഞ്ഞതല്ല, ബി ജെ പിയെ തോൽപ്പിക്കാൻ, ആ വാക്കാണ് ഉപയോഗിച്ചത്, ബി ജെ പിയെ തോൽപ്പിക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്തു, അവർക്ക് വലിയ വിജയമുണ്ടായി. അപ്പോൾ നിങ്ങൾ മത്സരിക്കുന്നത് ഇപ്രാവശ്യവും മത്സരിക്കുന്നത് അഭിലാഷേ ഇപ്രാവശ്യവും മത്സരിക്കുന്നത് നിങ്ങൾ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം രാത്രി നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ 2019 ചെയ്തതുപോലെ ചെയ്യും എന്ന ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് അല്ലേ നിങ്ങളിപ്പോൾ കൊടുത്തത്? രാഷ്ട്രീയമായ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അതാണ്. 2019 ചെയ്തതുപോലെ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നിങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു മുന വെച്ചുകൊണ്ട് പോയിന്റ് വെച്ചുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇവിടെ സംസാരിച്ചത്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, വളരെ വ്യക്തം, ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഒരു ധാരണ, അന്തർധാരണ, വളരെ കൃത്യമായിട്ടുള്ള അന്തർധാര, ആ അന്തർധാര അനിൽകുമാറിൻ്റെ വായിലൂടെ വെളിയിൽ വന്നിരിക്കുന്നു. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം, താങ്കൾ ചോദിച്ചത് എന്താ, സീറോ മലബാർ സഭയിൽ പോകുന്നുണ്ടോ, എൻ എസ് എസ് ആസ്ഥാനത്ത് പോകുന്നുണ്ടോ? സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ അത് താങ്കളായാലും പോവില്ലേ? ഒരു മാധ്യമ മറ്റേ ചാനലിൻ്റെ ഉടമസ്ഥൻ കിണറ്റിൽ വരെ ഇറങ്ങി. പിന്നെയാ, എല്ലാവരും പോവും, സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ സാമുദായിക അതുപോലെ മത നേതാക്കന്മാരെ, രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നവരെ ഒക്കെ എല്ലാവരും കാണും. സുരേഷ് ഗോപി ആയതുകൊണ്ട് കാണാൻ പാടില്ല, ബാക്കി ആളുകളെല്ലാം കാണാം. കെ മുരളീധരൻ പോയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞില്ല. ഇന്ന് കെ മുരളീധരൻ പോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ, അത് നിങ്ങൾ പറഞ്ഞില്ല. ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയിട്ടുണ്ട്, അത് പറഞ്ഞില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം മാത്രം ഉയർത്തി പറയുന്നത് ശരിയാണ്. അദ്ദേഹം സീറോ മലബാർ സഭയിൽ പോയി, അദ്ദേഹം സാമുദായിക മേഖലയിലുള്ള എൻ എസ് എസ് ആസ്ഥാനത്ത് പോയി, അദ്ദേഹം എസ് എൻ ഡി പി സമുദായത്തിൻ്റെ ഉന്നതനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനുമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അദ്ദേഹം എല്ലാ ആൾക്കാരുമായി ബന്ധപ്പെടുന്നു. ഞങ്ങൾ എല്ലാവരെയും ഒരേപോലെ കാണുന്നു, എല്ലാവർക്കും ഒരേ നീതി കൊടുക്കണം എന്നാഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി, ഞാൻ ഒരു വരിയിൽ തീർക്കാം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് താങ്കളെപ്പോലെയുള്ള ആളുകൾ പോലും, എന്ന് പറഞ്ഞാൽ അഭിലാഷിൻ്റെ ഒരു സർവേ ഞാൻ കണ്ടു, ആ സർവേയിലും അഭിലാഷ് പറയുന്നത് കേട്ടു, ഹെലികോപ്റ്റർ ദാ വരുന്നു, ദാ ഇറങ്ങി, ദാ 370 സീറ്റ് എന്നൊക്കെ പറഞ്ഞ് അഭിലാഷ് പോലും, ഞാൻ പറഞ്ഞത് പറഞ്ഞ ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമായിട്ട് പറഞ്ഞതല്ല, അതൊരു ദേശീയ ഏജൻസി തയ്യാറാക്കിയ സർവേ ആണ്. ആ സർവേ അത് മാർച്ച് മാസത്തിലാണ്, മെയ് അവസാനം ജൂൺ വരെ തിരഞ്ഞെടുപ്പില്ലേ. ഞാൻ മാതൃഭൂമിയുടെ സർവേ പറഞ്ഞേ, അതിനകത്ത് നിങ്ങളാണ് പറഞ്ഞതെന്ന് മാത്രം. അപ്പൊ മാതൃഭൂമിയുടെ സർവേ വരെ പറഞ്ഞു, സർവേ എന്നല്ലേ ഞാൻ പറഞ്ഞത്, മാതൃഭൂമിയുടെ സർവേ വരെ പറഞ്ഞു. ലോകത്ത്, ഇന്ത്യയിലും ലോകത്തുള്ള എല്ലാ സർവേയും പറയുന്നു നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇവര് തമ്മിൽ തല്ലി കലഹിച്ച് നിൽക്കുമ്പോൾ എതിരില്ലാതെ ബി ജെ പി തെരഞ്ഞെടുക്കപ്പെടുന്നു, എതിരില്ലാതെ. സ്വാഭാവികമായും തൃശ്ശൂരിൻ്റെ ഒരു മന്ത്രിയായിട്ട് സുരേഷ് ഗോപി വരും, വരണം, വരാൻ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ശരി, ഓക്കെ. ഇവിടെ ശ്രീ അനിൽകുമാർ സാധാരണ നിലയിൽ രാഷ്ട്രീയം പറഞ്ഞ്, പരസ്പരം രാഷ്ട്രീയമായ പോര് നടത്തി ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളതിനപ്പുറത്തിപ്പോൾ മറ്റ് പല തരത്തിലുള്ള കോമ്പിനേഷൻസ് ആയോ
വിജയം നിർണയിക്കുന്ന ഘടകം. ഇവിടെ കഴിഞ്ഞ തവണ ക്രോസ് വോട്ടിംഗ് ഉണ്ടായി എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അത് താങ്കൾക്ക് വിശദീകരിക്കാം. ഒപ്പം ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും ശ്രീ ബി ഗോപാലകൃഷ്ണനും സൂചിപ്പിച്ച കാര്യങ്ങളിൽ ചില സംഗതികളുണ്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂരിനെ ലക്ഷ്യം വെച്ചൊരു ഡീലിന് ബി ജെ പി ശ്രമിച്ചു, അത് നടന്നില്ല എന്നുള്ളത് പോട്ടെ, ശ്രമിച്ചു എന്നുള്ളതെങ്കിലും അതിന്റെ ആരോപണം എന്നുള്ള രൂപത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രിയിൽ പുതിയൊരു കാര്യം പറഞ്ഞില്ല. 2019 എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്ന് സംബന്ധിച്ച് സി പി എമ്മിന്റെ വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് എണ്ണ കൂടുതൽ വേണമെന്ന് ആന്റണി പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ്സുകാരുടെ വാദ്യം മാധ്യമങ്ങൾ ഏറ്റെടുത്തു, അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തി. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടി കേരളത്തിൽ നിന്നും നിഷ്പക്ഷരായ ആളുകളടക്കം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് സി പി എം അന്ന് വിലയിരുത്തിയത്. അതേ കാര്യമാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത്. അതിനടുത്ത് സി പി എംകാരെല്ലാം രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നതാണോ, അങ്ങനൊരു വായന മനസ്സിലായിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരന്തർധാരയില്ല, ഒറ്റ ധാരയുള്ളൂ, പരസ്യമായ ധാരയാണ്. ആ ധാര 2024 മാതൃകയാണ്. 2024 യു ഡി എഫ് 18 സീറ്റ് തോറ്റിട്ടും ഇന്ത്യ രാജ്യത്ത് ഒരു യു പി എസ് സർക്കാരിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു. കണ്ടീഷൻ എന്താണ്? ബി ജെ പി തിരിച്ചു വരരുത്. ഇപ്പം ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉറപ്പുള്ളൊരു കാര്യം എന്താണ്? ബി ജെ പി വീണ്ടും വരാൻ പാടില്ല. ഗുജറാത്ത് വംശഹത്യ നടത്തിയ, മണിപ്പൂരിൽ വംശഹത്യ നടത്തിയ, ഇപ്പം മുസ്ലിം മതവിഭാഗത്തെക്കുറിച്ച് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയല്ലേ മോദി. ഏത് 4 റൗണ്ടിലോ 5 റൗണ്ടിലോ പൊട്ടിക്കാൻ വെച്ചിരുന്ന കമ്പക്കെട്ടിന് ഇപ്പം മോദി തിരികൊളുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് മുസ്ലിങ്ങളെന്ന് പറയുന്നത് എന്താണ്? നുഴഞ്ഞുകയറ്റക്കാർ. പിന്നെ പറയുന്നത് അവർ സന്താനോൽപാദന ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നവർ. ഈ പറയുന്ന നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്ന കള്ളങ്ങളും വർഗീയ വിഷവും നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്, മോദി വീണ്ടും അധികാരത്തിൽ വരില്ല. ഒരു ബി ജെ പിക്കാരനും ഇന്ത്യ രാജ്യത്തിന് പ്രധാനമന്ത്രിയാകില്ല, അതാണ് ഞങ്ങളുടെ ഉറപ്പ്. രണ്ടാമത് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു ഇടതുപക്ഷം മത്സരിക്കുന്നുണ്ടോ എത്ര സീറ്റിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഈ രാജ്യത്ത് ജയിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രമേയം എന്താണ് പറയുന്നത്? സംസ്ഥാന തലങ്ങളിൽ സഖ്യമാകുമ്പോൾ ജൂനിയർ പാർട്ണറാകാൻ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ജൂനിയർ പാർട്ണർമാരായിട്ടാണ് ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നത്. സി പി എമ്മിൻ്റെ ജൂനിയർ പാർട്ണറാണ് ബംഗാളിൽ കോൺഗ്രസ്. സി പി എം ആണ് അവിടെ കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത്. നിങ്ങൾ ഉത്തർപ്രദേശ് മത്സരിക്കുന്നത്, ബീഹാർ മത്സരിക്കുന്നത്, ഡൽഹിയിൽ മത്സരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ 20 സംസ്ഥാനങ്ങളിൽ 8 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് ജൂനിയർ പാർട്ണറാണ്. ശരി, കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് മത്സരിക്കുന്ന സി പി എം ആണ്. ഡി എം കെ അല്ല, ലല്ലു പ്രസാദ് യാദവിന്റെ പാർട്ടിയല്ല, അതുപോലെ സമാജ്വാദി പാർട്ടിയല്ല, സി പി എം ആണ്. സി പി ഐ സി പി എം കൂടെ മത്സരിക്കുന്ന 80 സീറ്റോളം വരും. അതിനർത്ഥം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇന്ത്യ മുന്നണി, ഇന്ത്യ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശക്തി. അത് മറന്നുകൊണ്ടുള്ള വർത്തമാനമൊന്നും ആരും പറയണ്ട. ശരി, പിന്നെ നിങ്ങൾ ബി ജെ പിയെ നേരിടുന്നതിൻ്റെ ശക്തി മനസ്സിലായി കേട്ടോ. ഒരു ഒന്ന് രണ്ട് കാര്യം കൂടെ, ബി ജെ പിയെ നേരിടുന്നതിൻ്റെ ശക്തി മനസ്സിലായി. സൂറത്തിൽ ആം ആദ്മി പാർട്ടിക്കാരോട് ഒരു സീറ്റ് പിടിച്ചു വാങ്ങിച്ചു. നമ്മൾ കേട്ടുമല്ലോ ഭ്രൂണഹത്യ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഭ്രൂണഹത്യ. അവിടെ ഭ്രൂണഹത്യയല്ലേ നടത്തിയത്? ബി ജെ പിക്കാര് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അപ്പം തന്നെ വിലയ്ക്ക് വഹിക്കുക. എനിക്ക് കോൺഗ്രസ് പകുതിയോട് ഒരു ചോദ്യമുണ്ട്. കൈപ്പത്ത് ചിഹ്നം കിട്ടി മത്സരിക്കണമെങ്കിൽ 10 പേർ വോട്ട് ചെയ്യണോ, 10 പേർ പിന്തുണ കൊടുക്കണോ, ഒരൊറ്റയാൾ പിന്തുണ കൊടുത്താൽ മതിയോ? ഒരു പൊളിറ്റിക്കൽ പാർട്ടി അംഗീകൃത പാർട്ടിയാണെങ്കിൽ, ദേശീയ പാർട്ടിയാണെങ്കിൽ ഒരാൾ പ്രപ്പോസ് ചെയ്താൽ നോമിനേഷൻ അക്സെപ്റ്റഡ് ആണ്. നിങ്ങൾ എന്താ ചെയ്തത് അവിടെ സൂററ്റിൽ? 10 പേർ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി. എന്തിനായിരുന്നു ആ കള്ളക്കളി? ഈ കള്ളക്കളി തടയാൻ പറ്റാത്ത രാഹുൽ ഗാന്ധിയാണോ ഇവിടെ വന്നിട്ട് ബി ജെ പി നേരിടുന്നു പറയുന്നത്? ശരി, അവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ എന്താണ് ഇപ്പോ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ പ്രത്യാശ? അതുകൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. കുഴൽനാടൻ ഞങ്ങൾക്കെതിരെ നുണ നുണ പറഞ്ഞിങ്ങനെ പോയി. 1-ാം റൗണ്ട്, 2-ാം റൗണ്ട്, 3-ാം റൗണ്ട് ദാ പിണറായി വിജയനെ തകർത്ത് തരിപ്പണാക്കിയിരിക്കുന്നു. തെളിവുകളുടെ ഭണ്ഡാരത്തിന്റെ കുത്തൊഴുക്ക്. ഇപ്പൊ എന്താ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ? SFIO അന്വേഷണം നടക്കുന്നുണ്ടോ? പിന്നെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്താണ്? വേറെ ഏതാണ്ട് അന്വേഷണം നടക്കുന്നുണ്ടോ? ഇന്നത്തെ രാത്രിയിൽ പറയാം, കേരള മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണവും ഇല്ല. ശരി, കേരള മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട ഒരു അന്വേഷണവും ഇല്ല. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ മുഴുവൻ പേരും നുണയാൻ തെളിഞ്ഞിരിക്കുന്നു.
തിരിച്ച് കരിമണലുമായി ബന്ധപ്പെട്ട കുറ്റവാളി ആന്റണിയാണ് എന്നതിന്റെ തെളിവുകളാണ് കുഴൽനാടൻ പുറത്തു കൊണ്ടുവന്നത്. ശരി, അതാണ് ഞങ്ങൾ ഈ രാത്രി പറയുന്നത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമകല, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് ബോംബുകൾ പൊട്ടും എന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. രാഷ്ട്രീയ ഉപശാലകളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള വർത്തമാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ ചെറിയ ഓലപ്പടക്കം അല്ലാതെ ഒന്നുമില്ല. അതായത് ഇപ്പോ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തു, അടുത്തത് എവിടേക്ക്, ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ തെരഞ്ഞെടുപ്പിന് മുൻപ്, കരുവന്നൂർ ലീഡ് വരുമോ, എ സി മൊയ്തീനും പി കെ ബിജുവും ഒക്കെ അറസ്റ്റിലാകുമോ, എം എം വർഗീസിനെ വിളിപ്പിക്കുന്നു. ഇതൊക്കെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോവാണ്. ഇലക്ഷന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചു, അങ്ങനെയൊന്നും നടന്നില്ല. ഇവിടെ ഇപ്പോൾ അനിൽകുമാർ ചോദിക്കുന്നത് ഈ സി എം ആറിലെ വിഷയത്തിൽ, അതുപോലെ തന്നെ എക്സാലോജിക്കിന്റെ വിഷയത്തിലൊക്കെ തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞവരെവിടെ എന്നുള്ളതാണ്. വിജിലൻസ് കോടതിയിൽ തെളിവ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തെളിവുണ്ടോ തെളിവില്ലയോ എന്ന് വിജിലൻസ് കോടതിയുടെ വിധി വരട്ടെ. ഞാൻ ചോദിച്ചത് ഇവിടെ, താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കരിവന്നൂരിലേക്ക് ഒന്നും പോയില്ല, എക്സാലോജിക്കിലേക്കും പോയില്ല, സി എം ആറിലേക്കും പോയില്ല. കാരണം ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഉള്ളിടത്തോളം കാലം സി പി എം നേതാക്കന്മാർ ആരെയും ഭയക്കേണ്ടതില്ല, അതാണ് വ്യക്തമാകുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു സൂറത്തിൽ നോമിനേഷൻ തള്ളിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഒരാളുടെ നോമിനേഷൻ, ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കുന്ന ഒരു നോമിനേഷനിൽ ഒരാൾ ഒപ്പിട്ടാൽ മതി, സി പി എമ്മിനോട് നോമിനേഷൻ കൊടുക്കാൻ വരുന്നല്ലോ. എന്തേ അൽകുമാർ അൽകുമാർ ഒന്നും കൊടുക്കാൻ പോയില്ല, അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇനി ഞാൻ താങ്കളോട് ചോദ്യം, ബംഗാളിൽ ഞങ്ങൾ നിങ്ങളുടെ ജൂനിയർ പാർട്ട്ണറാണെന്നൊക്കെ പറയുന്നു, ഞങ്ങളുടെ എം എൽ എ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഒരു സി പി എമ്മിൻ്റെ പ്രതിനിധിക്ക്, സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകന് ബംഗാൾ നിയമസഭയ്ക്ക് ഹാളിനകം കാണാൻ കഴിയൂ. ആ ഗ്യാലറിയിൽ കയറണമെങ്കിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ഒപ്പിടണം, അല്ലെങ്കിൽ ടി എം സിയുടെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എ ഒപ്പിടണം, അല്ലെങ്കിൽ ബി ജെ പിയുടെ എം എൽ എ ഒപ്പിടണം. നിങ്ങൾക്ക് ആ ഗ്യാലറി എത്ര വർഷം ഭരിച്ചവരാണ് നിങ്ങൾ തുടർച്ചയായി? അവിടെ ഗ്യാലറിയിൽ കയറാൻ ഒപ്പിട്ട് കൊടുക്കാൻ ഒരു എം എൽ എ ഇല്ല എന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ? എന്നിട്ടും പറയാൻ ഞങ്ങൾ നിങ്ങളുടെ ജൂനിയർ പാർട്ട്ണറാന്നൊക്കെ വന്നിരുന്ന് വീം വളക്കുമ്പോഴേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണ്ടേ? പിന്നെ താങ്കൾ പറയുന്നു കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ രണ്ടാമത് നിൽക്കുന്നത് നിങ്ങളാണെന്ന് പറയുന്നു. ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് 68 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അനിൽകുമാറെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റുകളുടെ കണക്ക് നോക്കിയാൽ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഷെയറിൻ്റെ കണക്ക് നോക്കിയാൽ, നിങ്ങൾ ബി ജെ പി മുന്നണിക്ക് പുറത്ത് നോക്കിയാൽ 12 സ്ഥാനത്താണ്. ഞാൻ നിങ്ങളെ തെളിയിച്ചു തരാം. സീറ്റുകളുടെ എണ്ണം എടുത്താൽ, വോട്ട് ഷെയറിൻ്റെ കണക്കെടുത്താൽ നിങ്ങൾ 12 സ്ഥാനത്താണെന്ന കാര്യം താങ്കൾ മറക്കരുത്. ചുമ്മാ ഇങ്ങനെ വന്ന് തള്ളിക്കളയരുത്. ആ വോട്ട് ഷെയർ താങ്കൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു പോകാതിരി. പിന്നെ സി പി എമ്മിൻ്റെ വിലയിരുത്തൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു ആ സി പി എമ്മിൻ്റെ തോൽവിക്ക് ശേഷമുള്ള വിലയിരുത്തൽ എന്ന് താങ്കളിവിടെ സൂചിപ്പിച്ചു. അന്ന് 2019 നിങ്ങൾ നടത്തിയ വിലയിരുത്തൽ, ആ വിലയിരുത്തലിൻ്റെ പേപ്പർ ഒന്നുകൂടെ എടുത്ത് പൊടി തട്ടിയെടുക്കുന്ന കൊള്ളാം. അതിൻ്റെ തന്നെ ഫോട്ടോ കോപ്പി എടുത്താൽ മതി. 19 എന്ന സ്ഥാനത്ത് 20 സീറ്റിലും കോൺഗ്രസ് UDF ജയിച്ചതിൻ്റെ കാരണം എന്ന് മാത്രം തിരുത്തി എഴുതിയാൽ മതിയാകും. കാരണം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു തർക്കവും താങ്കൾക്ക് വേണ്ട. കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു, സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇവിടെ ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടക്കിയ ഒരു സർക്കാർ, ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാത്ത സർക്കാർ, ഈ സർക്കാരിനെതിരെ പിടിപ്പുകേടിൻ്റെ പരമ്പര തന്നെയല്ലേ നിൽക്കുന്നത്? പിന്നെ സർക്കാരിന് അനുകൂലമായിട്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ കഴിയുക? ഒരാൾക്കെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയുമോ? അനിൽകുമാറേ, നെഞ്ചത്ത് കഴിവെച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ കൂടി പൊടിതട്ടിയെടുത്ത് 19 സ്ഥാനത്ത് 21 തിരുത്തി വെച്ചാൽ ഇത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിലീസ് കൊടുക്കാൻ കഴിയും. ഒന്ന്. പിന്നെ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ കുറിച്ച്, 2019 ഞങ്ങളെ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ CPM ഇടതുപക്ഷവും ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ 3 സ്ഥാനത്ത് വന്നോന്ന് ആലോചിക്കുന്നേ? 2 സ്ഥാനത്ത് വന്നോന്ന്? വന്നിട്ടുള്ള തിരുവനന്തപുരമാണ്, അത് 2019 മാത്രമേ അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ജയത്തോട് അടുത്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ പുറകോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ 2 സ്ഥാനത്ത് പോലും വരാതിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കെതിരായി ഞങ്ങൾ പരസ്പരം വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നൊന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ കരുതി കളയരുത്. അദ്ദേഹം പറഞ്ഞതിനോട് മാത്രം മറുപടി ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു 0 മലബാർ സഭാ സ്ഥാനത്ത് കെ മുരളീധരൻ പോയി. സ്വാഭാവികമാണ്, ഞങ്ങൾ പോകാറുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടല്ല പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ സുരേഷ് ഗോപിയെ പോലെയുള്ളവർ ഈ സഭാ ആസ്ഥാനത്തൊക്കെ കയറി ഇറങ്ങുമ്പോൾ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, മണിപ്പൂരിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി സന്ദർശിച്ചില്ല? അതിന് മറുപടി പറയാൻ കഴിയുമോ ഗോപാലകൃഷ്ണൻ? അപ്പോൾ ഇത്തരത്തിൽ വർഗീയമായി ഇപ്പം ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കഴിയില്ല. പിന്നെ എന്താ സന്തോലന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് സന്താനോത്പാദന ഫാക്ടറികളെന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ അത് വേണ്ട എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാണ് അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ലോ രാഷ്ട്രീയം കളിക്കേണ്ടത്? അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വില, തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ, വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ രാജ്യത്തിന് അപമാനമാണ്.
ഒരു തർക്കവും വേണ്ട, ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ നിലയ്ക്ക് ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണറൊക്കെ കിടന്ന് കറങ്ങുന്നത്? എന്തിനാണ് സഭാസ്ഥാനങ്ങളിൽ കിടന്ന് കറങ്ങുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് അവിടെയൊക്കെ ചെന്ന് കൂട്ടി ചോദിക്കാൻ? സഭാവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വിരുന്നത ഹൃദയരാണ് അവരെ സംബന്ധിച്ച്, അവർ നേരിട്ടുള്ള പ്രതിസന്ധികളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയായി മോദി വരും എന്നൊക്കെ താങ്കൾ പറയുന്നു, ഇതൊക്കെ അഭിലാഷ് പറഞ്ഞിട്ടുള്ളത് മാർച്ചിലാണ്. അതിനുശേഷം ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ താങ്കൾക്ക് ഒരു തർക്കവും വേണ്ട. സുരേഷ് ഗോപി മുൻ രാജ്യസഭാംഗമായി തുടരും എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം MP-യോ കേന്ദ്രമന്ത്രിയോ ആകുമെന്നുള്ള ധാരണയൊക്കെ ശ്രീ ഗോപാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് സ്നേഹബുദ്ധിയെ ഞാൻ താങ്കളെ ഉപദേശിക്കുകയാണ്. പിന്നെ CPMനെ സംബന്ധിച്ച്, CPM ഇവിടെ കൃത്യമായി CPI-യെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുകയല്ലേ? തൃശ്ശൂരിൽ ഒത്തുതീർപ്പിന് തയ്യാറായി. ഞാൻ ചോദിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, എന്തിനായിരുന്നു EP ജയരാജനും മകനും ശോഭാ സുരേന്ദ്രനുമായി നിരന്തരമായി സംസാരിച്ചത്? ഏത് വിഷയത്തെക്കുറിച്ചാണ്? 90% BJP ചേരാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പോൾ എന്താ കോൺഗ്രസ്സുകാർ BJP ചേരുന്നു എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം LDF കൺവീനർ ഈ വിവാദത്തിൽ ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ എപ്പിസോഡിൽ ഈ EP ജയരാജന്റെ കാര്യം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, PK കുഞ്ഞാലിക്കുട്ടിയുടെ പിന്നെ രമേശ് ചെന്നിത്തലയുടെ K സുധാകരന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല 45% ഓക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ശതമാന കണക്ക് നോക്കുന്ന മറ്റേ നമ്മൾ നേരത്തെ ഒരു കേട്ടിട്ടുണ്ട്, തീവ്രത അളക്കുന്ന യന്ത്രം ഉണ്ടെന്ന്. അതുപോലെ ഈ ശതമാന കണക്ക് നോക്കാൻ ഈ നന്ദകുമാർ ആരാണ്? ഞാൻ ചോദിക്കുന്നത് നന്ദകുമാറിനെ സംബന്ധിച്ച് നമുക്കുള്ള തെളിവുകളുണ്ടല്ലോ ചില കാര്യങ്ങൾ. ഞാൻ പറയാം, തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റായി. അപ്പോൾ നന്ദകുമാർ ഇപ്പോൾ LDFന് വേണ്ടി നിൽക്കുമ്പോൾ പലരുടെയും പേരുകൾ പറയേണ്ടി വരും. പക്ഷേ നന്ദകുമാർ പുറത്തുവിട്ടതും നന്ദകുമാറുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. EP ജയരാജൻ MP ഗോവിന്ദൻ നടത്തിയ ആ യാത്രയിൽ, അദ്ദേഹം നടത്തിയിട്ടുള്ള തെക്ക് വടക്ക് നടത്തിയ വടക്കുനിന്ന് തെക്കോട്ട് നടത്തിയ യാത്രയിൽ ഒരു ഘട്ടത്തിൽ പോലും പങ്കെടുക്കാതെ ഈ നന്ദകുമാറിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ അമ്മയെ സ്വീകരിക്കാൻ പോയത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഈ BJP കേന്ദ്രമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ നിരാമയ ഗ്രൂപ്പുമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ളത് സത്യമല്ലേ? അദ്ദേഹത്തിൻ്റെ വൈദേഹം റിസോർട്ടിന് ബിസിനസ് ബന്ധമുള്ളത് സത്യമല്ലേ? ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചൊന്നും അതിനെ സംബന്ധിച്ചുള്ള തെളിവുകളുണ്ട് എന്ന് പറയുന്നത് സത്യമല്ലേ? അതിനപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് കുറേ കോൺഗ്രസ്സുകാരുണ്ട്, കുറേ കാലമായിട്ട് പറയുന്നുണ്ട് രമേശ് ചെന്നിത്തലയെക്കുറിച്ചും കേസുധാരനെക്കുറിച്ചുമൊക്കെ. അതിനൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടില്ലേ? പക്ഷേ EP ജയരാജനെ പോലെയുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നുകൊണ്ട് എന്തിന് ഈ ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിൽ പോയി കണ്ട ഹോട്ടലിൻ്റെ പേര് വരെ പറഞ്ഞില്ലേ? എറണാകുളത്ത് കണ്ട ഹോട്ടലിൻ്റെ പേര് വരെ പറഞ്ഞില്ലേ? ദിവസം വരെ പറഞ്ഞില്ലേ? എന്തിനു പോയി? എന്തിനു കണ്ടു? CPMന്റെ നേതാക്കന്മാർ ഈ നിമിഷത്തിലെങ്കിലും അൽകുമാറെ ധൈര്യമുണ്ടെങ്കിൽ പറയൂ, എന്തിനു വേണ്ടിയായിരുന്നു ശോഭാ സുരേന്ദ്രനും LDF കൺവീനറും തമ്മിലുള്ള ആ രഹസ്യ ബാന്ധവ രഹസ്യ കൂടിക്കാഴ്ച? എന്തിനു വേണ്ടിയായിരുന്നു? ശരി പറയണ്ടേ? ശരി, തെരഞ്ഞെടുപ്പ് തലേന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ പറയല്ലേ, BJP ബദൽ ഞങ്ങളാണ്, അര സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഈ ന്യായം വേണ്ടുന്നത്. അപ്പോഴും അതിനെക്കുറിച്ച് പറയാനുണ്ടെന്നുണ്ട്. ഇവിടെ CPI-യെ ഒറ്റുകൊടുക്കരുത്, ദയവ് ചെയ്ത് CPI-യെ ഒറ്റുകൊടുക്കരുത്. LDF LDF കൺവീനറെ കുറിച്ച് താങ്കൾ ഉന്നയിച്ച ആരോപണത്തിന് അൽകുമാർ പറഞ്ഞു, അതിന് മുമ്പ് എനിക്ക് ശ്രീ ബി ഗോപാലകൃഷ്ണനോട് ചോദിക്കാനുള്ളത്, ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾ നേരത്തെ പറഞ്ഞു ബോംബ് പൊട്ടിയെന്ന്, ഓക്കെ പൊട്ടിയെന്നിരിക്കട്ടെ, അപ്പൊ പൊട്ടിയ ബോംബ് ഒക്കെ കറക്റ്റ് ആണല്ലോ. നിങ്ങൾ ഈ ദല്ലാൽ നന്ദകുമാറിനെയാണോ BJP റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് വെച്ചിരിക്കുന്നത്? പുള്ളി റിക്രൂട്ട്മെന്റ് സ്ഥാപനം വല്ലതും നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. BJP ആര് വരാനാണെങ്കിലും പോയി ദല്ലാൽ നന്ദകുമാറിനെ കണ്ടാൽ മതിയോ? അങ്ങനെ നിങ്ങൾ BJP കാള എടുക്കുന്നത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണോ? അല്ലാതെ ഈ ബോംബ് പൊട്ടിച്ചത്, ഈ ബോംബ് പൊട്ടി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തന്നെയാണ് ആദ്യം ബോംബ് പൊട്ടിയെന്ന് പറഞ്ഞത്, ഞാനല്ല. ഇന്ന് മാത്യു സാമുവൽ എന്ന് പറയുന്ന തെഹൽക്കയുടെ പഴയ ലേഖകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അതിനകത്ത് ഇതിനേക്കാൾ വലിയ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ അഭിലാഷ് അറിഞ്ഞിട്ട് അറിയാത്തത് ഇത് ബോംബ് ആര് പൊട്ടിച്ചു, ആര് ഏൽപ്പിച്ചു, അതൊക്കെ മാറ്റി വെച്ച അപ്പോൾ അതല്ല, അത് കണ്ടാൽ മതി. അപ്പോൾ അതതിനകത്ത് അദ്ദേഹം വളരെ ചില കൃത്യമായ ചില തീയതി വരെ വെച്ചിട്ട് പറയുന്നുണ്ട്. ഈ നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് EP ജയരാജൻ ഏതെങ്കിലും പാർട്ടിയിലൊക്കെ പോകണം, പ്രത്യേകിച്ച് BJP യുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ധാരണകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയേണ്ടത്, എനിക്കറിയില്ല. ഇതിനകത്തെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല. ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങളെപ്പോലത്തെ മാധ്യമപ്രവർത്തകരാണ് വെളിവിടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അനിൽകുമാർ 2024 ആകുമ്പോഴേക്കും അനിൽകുമാർ ദല്ലാൽ നന്ദകുമാറിനെ കാണുമോ ഇല്ലയോ എനിക്ക് പറയാൻ പറ്റില്ല. കാണാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഇത് പടവരങ്ങ പോലെ താഴേക്ക് പോകല്ലേ CPM, ഉപ്പ് വെച്ച കലം പോലെ ഇല്ലാതാവുമല്ലേ. അപ്പോൾ 4 സീറ്റിന് വേണ്ടി മരപ്പട്ടിയാണോ ഇതിനാ മോശമല്ലേ? ഈ അനിൽകുമാറിനെ പോലെയൊക്കെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ മരപ്പട്ടിയും ഈനാം വെച്ചിയൊക്കെ ആയിട്ട് നടക്കുന്നത് ഒരു സങ്കടമല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ദല്ലാൽ നന്ദകുമാറിനെയൊക്കെ സമീപിക്കായിരിക്കും. എല്ലായിടത്തും ദല്ലാൽമാരൊക്കെ ഉണ്ടാവുമെന്ന്
അതൊന്നും നമുക്ക് പറഞ്ഞുകൂടാ ആരെവിടെ എന്താന്നൊക്കെ. പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങൾ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞതാണ്. എന്താ അനിൽകുമാർ പറഞ്ഞത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പിന്നെ നിങ്ങൾ ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് മത്സരിക്കുന്നത്? അതും കൂടി പറയാം. പോസിറ്റീവ് അല്ലേ രാഷ്ട്രീയം? ഈ തുടക്കത്തിൽ തന്നെ അഭിലാഷ് പറഞ്ഞത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാമെന്നാണ്. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് പറ, ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, ശരി, ഞാൻ എനിക്കത് വിരോധമില്ല. പക്ഷേ ആരായിരിക്കണം പ്രധാനമന്ത്രി? നിങ്ങൾ 50% 10% പോലും മത്സരിക്കാത്ത നിങ്ങളുടെ പ്രധാനമന്ത്രി പദം ആരാ? ഡായ്, ഇത് ഇന്നയാളാണ് ഞങ്ങൾ പ്രധാനമന്ത്രി എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ തമിഴ്നാട്ടിൽ പറയുന്നുണ്ട്, നിങ്ങൾ കർണാടകയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഡൽഹിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ത്രിപുരയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ബംഗാളിൽ പറയുന്നുണ്ട്. എന്തിനാ ഈ പാവപ്പെട്ട മലയാളികളെ പറ്റിക്കുന്നത്? എന്തിനാണ് ഈ നാട്ടിലെ മലയാളികളെ നിങ്ങളിങ്ങനെ അജ്ഞരാക്കുന്നത്? എന്തിനാണ് നിങ്ങൾ മലയാളികളെ വഞ്ചിക്കുന്നത്? ഇവിടെയൊക്കെ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനം രാഹുൽ ഗാന്ധിയാണ്. ബംഗാളിൽ രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി? ത്രിപുരയിൽ രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി? കർണാടകയിൽ രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി? തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി? പിന്നെ കേരളത്തിൽ വരുമ്പോൾ മാത്രം ബി ജെ പി യെ ഇല്ലാതാക്കാനാണ് എന്ന നെഗറ്റീവ് പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണ് ഉള്ളതെന്നാണ് എനിക്ക് പറയാൻ, എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ അല്ല, രണ്ട് മൂന്ന് ചോദ്യം ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ തീർക്കാം. രണ്ടാമത്തെ കാര്യം നമ്മുടെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടെ മറ്റേ സി പി എമ്മിന് വോട്ട് ഈ ഭരണത്തെ ചൊല്ലി കിട്ടാനുള്ള സാധ്യതയില്ല. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, വളരെ കറക്റ്റാണ്. ആൻറ്റി ഇൻകംബൻസി വളരെ ശക്തമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പല്ല മിസ്റ്റർ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പാണോ എന്നുള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് നോക്കും. അവിടെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്നും കൂടി ജനം ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? പിണറായി വിജയനെ താഴെ ഇറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ പിണറായി വിജയൻ രാജിവെക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞാൽ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ അവിടെ 40 സീറ്റിന് വേണ്ടി സി പി എമ്മുമായി ഗുസ്തി പിടിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ സി പി എമ്മുമായി ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഡൽഹിയിൽ 40 സീറ്റിന് വേണ്ടി ശ്രമിക്കും. അല്ലാതെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഒരു ഗുണമുണ്ട്. അതെന്താ? അത് രാഹുൽ ഗാന്ധി പറഞ്ഞു, റീഡിസ്ട്രിബ്യൂഷൻ. ആ റീഡിസ്ട്രിബ്യൂഷൻ എന്താ? നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇൻഹെറിറ്റൻസ് ടാക്സ്, ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയ പരിപാടിയാണ്. ആ പുതിയ പരിപാടി അനുസരിച്ച് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ അത് അർബൻ നെക്സൽസ് കൊണ്ടുവരുന്നതാണ്. അതായത് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഇല്ലാത്തവന് കൊടുക്കാം. കൊള്ള ആശയമൊക്കെ കൊള്ളാം. ഞാൻ കഷ്ടപ്പെടില്ല, ഞാനൊന്ന് പറഞ്ഞ് തീർത്താ പെട്ടെന്ന് അവർ രണ്ടുപേരും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയില്ല. ഒരു വാക്കും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, എന്താ അറിയോ? അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചോദ്യം, രാഹുൽ ഗാന്ധി അല്ല സോറി, സുരേഷ് ഗോപി എന്തിനാണ് അരമനകളിൽ പോയിട്ട് സുരേഷ് ഗോപി കാണുന്നത്? സുരേഷ് ഗോപി കാണുമ്പോൾ മണിപ്പൂരിനെ പറ്റി പറയില്ലേ? സാർ, സുരേഷ് ഗോപി കാണുമ്പോൾ മണിപ്പൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കോൺഗ്രസിന് ഇതെല്ലാം കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് അരമന, കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് ബിഷപ്പ് ഹൗസ് എന്നൊന്നും പറയല്ലേ? അങ്ങനെയാണെങ്കിൽ ബിഷപ്പ് ഹൗസിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ വരണം. നിങ്ങൾ പാലാ അരമനയിൽ വന്നില്ലല്ലോ. ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ പാലാ അരമനയിലേക്ക് വലിയ പ്രക്ഷോഭം നടത്തിയപ്പോൾ നിങ്ങൾ എവിടെ പോയി? ഒളിച്ചോടി പോയില്ലേ? അവിടെ സുരേഷ് ഗോപിക്ക് പോകാനുള്ള അവകാശമേ ഉള്ളൂ. രണ്ട്, സുരേഷ് ഗോപി കൃത്യമായി മറുപടി പറയുന്നുണ്ട്, മണിപ്പൂരിൽ 1948 ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ്സാണ്. അന്ന് മരിച്ചത് എത്രയാ? 1968 മരിച്ചത് എത്രയാ? 73 മരിച്ചത് എത്രയാ? 93 മരിച്ചത് എത്രയാ? 1993 ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത്. ആ ഉത്തരങ്ങൾ കൃത്യമായി പറയും. അന്ന് ഭരിച്ചതും കോൺഗ്രസ് ആണ്. അന്ന് മരിച്ചു, ജനങ്ങൾ മരിച്ചു അവിടെ, കോൺഗ്രസ് ആണ് അന്ന് ഭരിച്ചത്. ഈ ഉത്തരങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ സുരേഷ് ഗോപിക്ക് പോകാൻ എന്താ അവകാശം? മിസ്റ്റർ, നാണം വേണം അങ്ങനെ പറയാൻ. ചാമക്കാരെ പോലെ ഒരാൾ അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. മോശമായിപ്പോയി അങ്ങനെ പറയാൻ. ഒരു സ്ഥാനാർത്ഥിക്ക് എല്ലായിടത്തും പോകാൻ അവകാശമുണ്ട്. അത് സുരേഷ് ഗോപിക്ക് പോകാൻ എന്താ അവകാശം എന്ന് ചോദിക്കുന്നത് ഈ സുരേഷ് ഗോപി ഏറ്റവും ബാലിശമായ എല്ലായിടത്തും പോയി വോട്ട് ചോദിക്കട്ടെ. എനിക്ക് നേരത്തെ ചോദിച്ച ചോദ്യം ശ്രീ ഗോപാലകൃഷ്ണൻ, ബി ജെ പി ഇങ്ങനെ റിക്രൂട്ടിംഗ് ഏജൻസി വഴിയാണോ ആളെ എടുക്കുന്നതെന്ന് ചോദിച്ചല്ലോ. നിങ്ങളുടെ കേരളത്തിലെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറോട്
നന്ദകുമാറിനെ അറിയോന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് വിച്ച് നന്ദകുമാർ, ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പുറത്തു വരുന്നത് ഇവിടെ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയിട്ട് നന്ദകുമാറും ഇദ്ദേഹം കൂടി ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുന്ന ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെയോ നിങ്ങളുടെ മറ്റ് ഭാരവാഹികളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പാടാക്കിയ കാറിലോ ഒന്നുമല്ല, നന്ദകുമാർ കാറിൽ കയറ്റിയിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ നന്ദകുമാർ കുറേ പേര് പറയുന്നു. മുരളീധരൻ്റെ പേര് പറഞ്ഞു, രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറഞ്ഞു, ഇ പി ജയരാജൻ്റെ പേര് പറഞ്ഞു, കെ സുധാകരൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ ഈ അപ്പുറത്തുള്ള നേതാക്കളെ ഒക്കെ പോയി ചാക്കിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നന്ദകുമാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതിലൊരു ചെറിയ ഉത്തരം പറഞ്ഞാൽ എനിക്ക് ശ്രീ അനിൽകുമാറിനോട് ചോദിക്കായിരുന്നു അവരുടെ കൂടത്തിൽ നിന്ന് ആരൊക്കെ പോകുന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ബി ജെ പിയിലേക്ക് വരാൻ ധാരാളം ആളുകൾ പലരും വഴിയും ശ്രമിക്കുന്നുണ്ട്. ഈ ഞാൻ വഴി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വഴി ബി ജെ പിയിലേക്ക് വരാൻ ശ്രമിച്ച ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ ഞെട്ടും. എന്നാ പറഞ്ഞോ, മനസ്സിലായി? പക്ഷേ ഞാനത് പറയാത്തത് പറയണ്ട എന്ന് തീരുമാനിച്ചിട്ട വേണ്ടാന്ന്. ഒരിക്കൽ ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ അത് ഞാൻ പറയില്ല എന്ന്. പലരും വഴിയും ബി ജെ പിയിലേക്ക് വരാൻ പല നേതാക്കന്മാരും ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ, മുങ്ങുന്ന കപ്പലിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ജനങ്ങൾ ശ്രമിക്കും. മുങ്ങുന്ന കപ്പലാണ് ഈ ഇടതും വലതും. അതിൽ നിന്ന് പോകാൻ പലരും ശ്രമിക്കും. ഒരു മുൻ മന്ത്രിയടക്കം, ഒരു മുൻ മന്ത്രിയടക്കം ഞാനുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതൊന്നും അങ്ങനെ ചാടിക്കേറിയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് അത് പറയിപ്പിച്ചതാ, വായിൽ കൈയിട്ട് പറയിപ്പിച്ചതാ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവര് തമ്മിൽ നടക്കട്ടെ, അതെനിക്ക് അറിയാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ മുങ്ങുന്ന കപ്പലിൽ ആള് ശ്രീ ശ്രീ അനിൽകുമാർ നോക്കൂ, ഇ പി ജയരാജൻ കേരളത്തിൽ വലിയ പാരമ്പര്യമുള്ള മുതിർന്ന നേതാവാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്, സംസ്ഥാന മന്ത്രിയായിരുന്നു. അത്രയും ലെഗസിയുള്ള എൽ ഡി എഫിന്റെ കൺവീനർ ഈ തരത്തിൽ ഒരു ഡീലിന് അദ്ദേഹം അതിനെ എഗ്രി ചെയ്തില്ല എന്ന് നന്ദകുമാർ തന്നെ പറയുന്നു. എന്തായാലും ഒരു ചർച്ചയ്ക്ക് ജാവദേക്കറുമായി പോവുക എന്ന് പറയുന്നത് ആശ്ചര്യജനകമായ കാര്യമാണ്. എന്നാലോ ഇതാ ഞാൻ ഈ ഒരു സംഗതി മുന്നോട്ട് വെക്കുകയാണ്. ലാവ്ലിൻ കേസ്, ഇത് സോളിസിറ്റർ ജനറൽ അടുത്ത ദിവസം തന്നെ സുപ്രീം കോടതിയിൽ ഞങ്ങൾ സി ബി ഐ പിന്മാറുകയാണ് എന്ന് പറയും. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള എല്ലാ കേസുകളിലെയും അന്വേഷണം അവസാനിപ്പിക്കും. നിങ്ങൾ തൃശ്ശൂർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള നിലയിൽ സംഭാഷണം നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവോ? ഒന്ന്, ലാവലിംഗ് കേസിൽ തന്നെ ഒരു കേന്ദ്രത്തിൻ്റെ ഏജൻസിയുടെ സൗജന്യം ഇല്ലാതെ കോടതി തന്നെ പിണറായി വിജയനെ കുറ്റമുക്തനാക്കി. ഇനി അതിൽ കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും സൗജന്യം വേണ്ടവരും എന്ന് ആരാ ചിന്തിക്കുന്നത്? സെക്കൻഡ് അപ്പീൽ അവിടെ കിടക്കുക, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഡെമോക്രസിന്റെ ഒരു വാളുമില്ല. ഒരു സിംഗിൾ ജഡ്ജി ആദ്യം വിധി പറഞ്ഞു, ഹൈക്കോടതിയുടെ അപ്പീൽ കോടതി അത് ശരിവെച്ചു. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അത് എടുക്കാത്തത്? അത് അവിടെ സെക്കൻഡ് അപ്പീലായിട്ട് കിടക്കുകയാണ്, അതിനകത്തൊരു ചുക്കുമില്ല. അതുകൊണ്ട് ആ കേസോ അല്ലെങ്കിൽ ഇനി സ്വർണ്ണക്കടത്തോ ഇതൊക്കെ ഞങ്ങളെ അലട്ടുന്ന കാര്യമാണ് നിങ്ങളാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ വിട്ടികളുടെ സ്വർഗ്ഗം തീരുന്നുണ്ട്. മനോരഥത്തിൽ ഊഞ്ഞാലാടുന്ന ആളുകളോട് ഞങ്ങളെന്നാ പറയാനാ? അത്ര ഒരു ചർച്ചയ്ക്കും സി പി എം ആരെയും നിയോഗിച്ചിട്ടില്ല, സി പി എം എന്നാരും പോയിട്ടുമില്ല. പിന്നെ കേരളത്തിലെ തലങ്ങും പെലങ്ങും നടക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർ, ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്താണ്, ബി ജെ പി പോയിട്ട് ഗതി പിടിക്കാത്ത ഗോപാലകൃഷ്ണനോട് ബി ജെ പി ചേരാൻ ആരാണ്ട് എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ഗതി പിടിച്ചിട്ടില്ല, പിന്നെയാണോ അദ്ദേഹത്തെ കണ്ട് ഗതി പിടിക്കാൻ ആളുകൾ പോണത്? അവനവനൊക്കെ എന്ത് വിലയുണ്ടെന്ന് ചാനൽ ചർച്ചയെ പറയുന്നവർ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ പോയി ചർച്ചയ്ക്ക് ഇരിക്കുമെന്ന്, അനിൽകുമാർ പോയി ബി ജെ പി ചേരാൻ ചർച്ചയ്ക്ക് ഇരിക്കുമെന്ന്. അഭിമാനിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു പിതാവ് എനിക്കുണ്ടായിരുന്നു, എൻ്റെ അഭിമാനിയായ അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അത്തരമൊരു ജീവിത അവസ്ഥയുടെ അഭാവം ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരം സംശയങ്ങളൊക്കെ വരും. പക്ഷെ ഞങ്ങൾക്ക് ആ സംശയങ്ങൾ വരില്ല. അതുകൊണ്ട് തന്നെ അത്തരം വർത്തമാനങ്ങളൊന്നും വ്യക്തിപരമായി പറയരുത്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു സൂറത്തിൽ എന്തുകൊണ്ട് സി പി എം നോമിനേഷൻ കൊടുത്തില്ല. നല്ല ചോദ്യം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവിനോട് പറയുന്നു, കർണാടകത്തിൽ ഞങ്ങൾ ഒരു സീറ്റ് മത്സരിക്കുന്നു, ബാക്കി എല്ലാ സീറ്റിലും കോൺഗ്രസിന് പിന്തുണ. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഞങ്ങൾ ഓരോ സീറ്റ് മത്സരിക്കുന്നു, ബാക്കി എല്ലാ സീറ്റിലും നിങ്ങൾക്ക് പിന്തുണ. ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ഒരു സീറ്റ് മത്സരിക്കുന്നു, ബാക്കി എല്ലാ സീറ്റിലും നിങ്ങൾക്ക് പിന്തുണ. ഞങ്ങൾ മഹാരാഷ്ട്രത്തിൽ ഒരു സീറ്റ് മത്സരിക്കുന്നു, സി പി ഐ ഒരു സീറ്റ് മത്സരിക്കുന്നു, ബാക്കി എല്ലാ സീറ്റിലും മഹാവികാസ് അഘാടി സഖ്യത്തിന് പിന്തുണ. യു പിയിൽ എല്ലാ സീറ്റിലും പിന്തുണ. ഈ ഞങ്ങൾ പിന്തുണ നൽകുന്ന ഞങ്ങളെങ്ങനെയാണ് നോമിനേഷൻ കൊടുക്കുന്നു പറയുന്നത്? ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് മുന്നണിയുടെ ഭാഗമായി സംസ്ഥാന സഖ്യങ്ങളുണ്ടായി. ബാക്കി സീറ്റുകളിൽ ഞങ്ങൾ പരിമിതപ്പെട്ട സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. ആ സീറ്റിൻ്റെ എണ്ണം കുറയുന്നത് ഞങ്ങൾ ഇന്ത്യാ സഖ്യത്തെ ജയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ക്രിയാത്മകമായ നടപടിയാണ്. അതിന് സീതാറാം യെച്ചൂരി പറഞ്ഞ പോലെ കേരളത്തിൽ ഞങ്ങൾ ഇല്ലാതായിട്ട് ഇന്ത്യ മുന്നണി വളരണം എന്നല്ല,
ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, ഇന്ത്യ മുന്നണിയുള്ളൂ. 2004 മാതൃകയിൽ ഒരു മുന്നണി ശക്തമായി നിൽക്കൂ, ഇതാണ് ഞങ്ങളുടെ കേസ്. ആ കേസ് ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ നേതാവ് സഖാവ് പിണറായി ആക്രമിക്കാൻ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇറങ്ങി പുറപ്പെട്ടാലോ? കെട്ടുകഥകളുമായി പറഞ്ഞു നിർത്താലോ? ബഹുമാനപ്പെട്ട ചാമക്കാല ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അത്ഭുതത്തോടെ അല്ല കാണുന്നത്. അങ്ങയുടെ നിലവാരത്തിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചാൽ നമ്മളെന്ത് പറയും? രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അല്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിൽ പിണറായി വിജയനെതിരെ അങ്ങനെ പറയുമോ? അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നത് പോയിട്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ല. ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല. മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, ഇപ്പോൾ മോദി പ്രധാനമന്ത്രിയാകരുത്, ഒരു ബി ജെ പിക്കാരൻ പ്രധാനമന്ത്രിയാകരുത്. അതിനുശേഷമോ? ശരി, 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നോ? ഒരു മൻമോഹൻ സിംഗും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല, പക്ഷേ പ്രധാനമന്ത്രി ഉണ്ടായി. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകണം, ആ ഭരണഘടനാനുസൃതമായി പ്രധാനമന്ത്രി ഉണ്ടാകണം. നിങ്ങൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ആദ്യം ഗാന്ധിയെ കൊന്നു ബി ജെ പിക്കാർ, അല്ലെങ്കിൽ അന്നത്തെ ആർ എസ് എസുകാർ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം. അത് കഴിഞ്ഞ് സംഭവിച്ചെന്താണ്? നിങ്ങൾ നെഹ്റു യുസത്തെ നശിപ്പിച്ചു. പിന്നീട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സോഷ്യലിസ്റ്റുകാരെ കൊല്ലാൻ വരുന്നു, മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വരുന്നു, അംബേദ്കർ യുസത്തെ ആക്രമിക്കാൻ വരുന്നു, ഭരണഘടനയെ കൊല്ലാൻ വരുന്നു. ഭരണഘടനയാണ് പോരാട്ടം നടത്തുന്നത്. ആ ഭരണഘടന മുന്നിലെത്തിക്കൊണ്ട് പോരാട്ടം നടത്തുമ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അജണ്ടയിൽ വന്നു. അജണ്ടയിൽ വന്നപ്പോൾ 4ാം ഘട്ടത്തിലോ 5ാം ഘട്ടത്തിലോ കത്തിക്കാൻ വിത്തിരുന്ന വെടിമരുന്ന് ഇപ്പൊ തന്നെ പൊട്ടിച്ച് കമ്പക്കെട്ടിന് തീ കൊളുത്തി തുറന്ന് കാട്ടപ്പെട്ടിരിക്കുന്നു മോദി. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നരേന്ദ്രമോദി വിശ്വഗുരുവും നരേന്ദ്രമോദി ഈ പറയുന്ന പോലെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ കേശിയുള്ളവനുമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദി ഈ പണി കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയേറെ വർഗീയ വിഷം ചുരത്തേണ്ട കാര്യമുണ്ടോ? ഇനി കോൺഗ്രസ് ആണെങ്കിലോ? 424 സീറ്റ് ജയിച്ച കോൺഗ്രസ് ആണ്. രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി നയിച്ച മകൻ നയിച്ചപ്പോ 44. ഈ 44 എത്രത്തോളം കോൺഗ്രസ് മുന്നോട്ട് പോകും? കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ല. ഇന്ത്യ ഭരിക്കാൻ 28 അംഗ രാഷ്ട്രീയ പാർട്ടികളുടെ ബദൽ ഇന്ത്യ സഖ്യമേ ഉള്ളൂ. ആ സഖ്യത്തിൽ CPM ഉണ്ട്, CPI ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. ശരി, ഓക്കെ, അതാണ് ഒരു മുന്നണി എന്നുള്ളതാണ് സങ്കല്പം. അവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കേരളത്തിൽ LDF UDF എന്നുള്ളതാണ് നില. നിങ്ങൾ പരസ്പരം പോരടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയ മത്സരം ഉണ്ടാകും. അതിനപ്പുറത്ത് 28 പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് കേരള മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണം നടത്തുകയും കേരള മുഖ്യമന്ത്രി തിരിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുകയും ഇലക്ഷന്റെ നറേറ്റീവ് തന്നെ രാഹുൽ ഗാന്ധി വേഴ്സസ് പിണറായി വിജയൻ എന്ന് കേരളത്തിൽ മാറുകയും ഒക്കെ ചെയ്തത് ഗുണകരമായോ? നമ്മൾ ഈ സംസാരിക്കുന്ന രാത്രിയിൽ ഇടത് MLA PV അൻവറിനെതിരെ കേസെടുക്കാൻ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചതിന് കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ ഏറ്റുമുട്ടലായി ഈ തെരഞ്ഞെടുപ്പിനെ പരിമിതപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ സ്പിരിറ്റിന് ഗുണകരമായോ കേരളത്തിൽ? അഭിലാഷേ, രാഹുൽ ഗാന്ധി അങ്ങനെ അപമാനിക്കാൻ താങ്കൾ ശ്രമിക്കരുത്. രാഹുൽ ഗാന്ധി എവിടെ നിൽക്കുന്നു, പിണറായി വിജയൻ എവിടെ നിൽക്കുന്നു? ഇവിടെ വന്നിരുന്നെങ്കിൽ വിളമ്പല്ലേ? ഞങ്ങൾ കർണാടകത്തിൽ ഒരു സീറ്റിൽ മത്സരിച്ചിട്ട് ബാക്കിയെല്ലാം പിന്തുണയ്ക്കുന്നു. നിങ്ങൾ നിങ്ങൾക്ക് ശക്തിയുള്ള പ്രദേശത്ത് നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ ധാരണയിലെത്താതെ തന്നെ നിങ്ങൾ സ്വയം മത്സരിക്കുന്നു. ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകുന്നു, ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് നിങ്ങളുടെ ഗതി, നിങ്ങളുടെ അവസ്ഥ. ആ അവസ്ഥ മനസ്സിലാക്കണം, അല്ലാതെ പുതിയ നറേഷനുമായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോ സംസ്ഥാനത്തുമുള്ള നിങ്ങളുടെ കഴിവുകളും ഞാൻ ചോദിക്കട്ടെ. LDF മുന്നണിയിൽ പോലും ഇവിടെ കേരള കോൺഗ്രസിൻ്റെ സീറ്റില്ലേ കോട്ടയത്ത്? UDFലില്ലേ കേരള കോൺഗ്രസിന്? അത്തരത്തിലൊരു മുന്നണിയാണെങ്കിൽ, ഇന്ത്യ മുന്നണിയാണെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഒരു സീറ്റിന് പോലുമുള്ള യോഗ്യതയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെലങ്കാനയിൽ സീറ്റ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആന്ധ്രയിൽ സീറ്റ് ഇല്ലാത്തത്? നിങ്ങൾക്ക് അതിനുള്ള ശക്തി അവിടെ ഇല്ല. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ആദ്യം നിങ്ങൾക്ക് അത് എപ്പോൾ ബോധ്യപ്പെടുന്നോ അന്നേ നിങ്ങൾ നന്നാവും. ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കാൻ നടക്കുക, രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് ഒന്നും ഇല്ലാതാകില്ല. ഈ പറയുന്ന പിണറായി വിജയൻ, അദ്ദേഹം ആദ്യമൊന്ന് പറയേണ്ടത് തൻ്റെ മകളുടെ മാസപ്പടിയെക്കുറിച്ചാണെന്നേ. അത് ചോദിക്കുമ്പോൾ എന്തിനാ അസ്വസ്ഥനാകുന്നത്? അദ്ദേഹം മോദിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ. അദ്ദേഹം എന്തിനാണ് രാഹുൽ ഗാന്ധിയെ മാത്രം ഇങ്ങനെ പുറകെ നടന്ന് ആക്രമിക്കുന്നത്? അപ്പോൾ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു, പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി പിണറായി വിജയൻ എന്ന് പറയുന്നതല്ലേ ശരി? അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കുമ്പോൾ മറുപടി പറയുമ്പോൾ പിന്നെ ഞങ്ങളെ യോ ഞങ്ങളുടെ നേതാവിനെ ചീത്ത വിളിക്കുന്നേ എന്ന് അൽകുമാർ എന്തിനായി ചാലു വന്നിരുന്നു പറയുന്നത്? പറയിച്ചിട്ടല്ലേ, ആ പറയിക്കാനോട് ഇടയാക്കിയത് പിണറായി വിജയൻ തന്നെയല്ലേ? അപ്പോൾ അള മുട്ടിയാൽ ചേരയും കടിക്കും എന്ന പഴമൊഴി മാത്രമാണ് എനിക്ക് അനിൽകുമാറിനെ ബോധ്യപ്പെടുത്താനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ആ മുദ്രാവാക്യത്തെ കുറിച്ച് ഓർത്തോർത്ത് ഞാൻ ചിരിക്കാൻ, എനിക്ക് ചാനലിലിരിക്കുന്നവർ ചിരിക്കാൻ കഴിയുന്നില്ല. ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ
1.2% വോട്ടും 3 സീറ്റും കിട്ടിയ സി പി എം ആണ് പറയുന്നത് ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന്. എങ്കിൽ പിന്നെ കേരളത്തിന് അപ്പുറത്തേക്ക് ഇന്ത്യ വേണ്ടേ? അപ്പോ ഇത്തരത്തിൽ തമാശയുള്ള ചിരിപ്പിക്കുന്ന ലോഗോസുമായിട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളുമായിട്ടോ നിങ്ങൾ രംഗത്ത് വരുന്ന നാണക്കേടാണ്. ഒരു സി പി എമ്മിനെ പോലെ ഒരു ദേശീയ പാർട്ടിക്ക് എന്തായാലും അവര് പിന്നെ പുതിയ ചിഹ്നം തിരക്കി നടക്കുകയാണ്. ഞാൻ ഏതായാലും മരപ്പട്ടി വേണോ ഈരാമ്പച്ചി വേണോ എന്നൊക്കെ തിരക്കി നടക്കുന്ന സാഹചര്യമാണ്. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവ്, കോൺഗ്രസ് രാഹുൽ ഗാന്ധി ആവില്ല പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയായി 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായില്ലേ. ഹേ അനിൽകുമാറെ, താങ്കൾ മനസ്സിലാക്കണം, 2004 ഭൂരിപക്ഷം കിട്ടിയപ്പോഴും യു പി എയുടെ ചെയർമാൻ എന്ന ചെയർപേഴ്സൺ എന്ന നിലയിൽ ശ്രീമതി സോണിയാഗാന്ധിയോട് പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യയിൽ അന്നത്തെ യു പി എ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളും പറഞ്ഞപ്പോഴും അവർ അത് വേണ്ട എന്ന് സ്വയം സ്ഥാനത്യാഗം നടത്തിയത് കൊണ്ടാണ് മൻമോഹൻ സിംഗ് വന്നത് എന്ന കാര്യം കൂടി താങ്കൾ മറക്കരുത് ഈ അവസരത്തിൽ. അല്ലാതെ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല മൻമോഹൻ സിംഗ് അന്ന് പ്രധാനമന്ത്രിയായത്. എല്ലാത്തിനും ഞാനും മുതലയമാനും കൂടി ചേർന്ന് എല്ലാം ചെയ്തു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള സി പി എമ്മിൻ്റെ ആ നിലപാടുണ്ടല്ലോ, അത് നിങ്ങൾ തുറന്നുകൊള്ളൂ. അത് നിങ്ങളെന്നും നാശത്തിലേക്ക് നയിക്കുള്ളൂ. അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിച്ചിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത്. മുന്നണിയാണോ? മുന്നണിയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം എത്രാമതയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെക്കാൾ പിന്നെ തലയെടുപ്പിലും ആൾബലത്തിലും അംഗസംഖ്യയിലും മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് കക്ഷികളുണ്ട്. നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. 2004 നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, ശരിയാണ്. അന്ന് ബി ജെ പിക്ക് എതിരായി നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, പക്ഷേ 2 യു പി എ സർക്കാരും വന്നിട്ടുണ്ട്. ശരി, ഇപ്പോ 2024 വീണ്ടും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യം വേണം. പിന്നെ ശ്രീ ഗോപാലകൃഷ്ണനെ അനിൽകുമാർ പറഞ്ഞതുപോലെയൊക്കെ പിന്നെ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഗോപാലകൃഷ്ണനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ജൂൺ 4 കഴിയുമ്പോഴും ഞാനും ഗോപാലകൃഷ്ണനും അഭിലാഷും അനിൽകുമാറും ഒക്കെ ഇവിടെ ഉണ്ടാകും. അത് കഴിയുമ്പോഴും നമ്മൾ ചർച്ച നടത്തേണ്ടി വരും. അന്നും താങ്കൾ ഇത് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്താണോ 3ാം സ്ഥാനത്താണോ മാത്രമേ അറിയാനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ വട്ടപൂജ്യമാകുന്ന സാഹചര്യം കേരളത്തിൽ വീണ്ടും സംജാതമാകുകയാണ്. താങ്കൾ ചോദിച്ച ചോദ്യം ശരിയാണ്, സുരേഷ് ഗോപിക്ക് മതമേലധ്യക്ഷന്മാരെ കാണുന്നതിന് വിലക്കുണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചത് അതല്ല. സുരേഷ് ഗോപിക്ക് മതമേലധ്യക്ഷന്മാരെ കാണുന്നതിന് വിലക്കില്ലെന്ന് പറയുമ്പോൾ തന്നെ മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി എന്തുകൊണ്ട് പോയില്ല എന്നൊരു ചോദ്യം നിലനിൽക്കും. നിങ്ങൾ എത്ര ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, പിന്നെ താങ്കൾ പറഞ്ഞു എന്താ, താങ്കൾ കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞു, ഞാൻ സമയം ചുരുക്കം മുതൽ ഞാൻ അതിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു, എത്ര പച്ച കള്ളമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു, NDA മുന്നണി പരാജയപ്പെടാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ ഇല്ലാത്ത നറേഷനുമായിട്ട് രംഗത്ത് വരികയല്ലേ? ഇല്ലാത്ത കള്ളക്കഥകളുമായി നിങ്ങൾ രംഗത്ത് വരികയല്ലേ? ഇതൊക്കെ മനസ്സിലാക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്, അവർക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തി തന്നെ നാളെ വോട്ട് ചെയ്യും. നാളെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് വളരെ വിവേകത്തോടു കൂടി പോട്ടെ നടത്തലാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ നേരത്തെ BJP യെ തോൽപ്പിക്കാൻ LDFഉം UDFഉം ഒരുമിച്ച് നിൽക്കുന്നു, ക്രോസ് വോട്ട് ചെയ്യുന്നു, രണ്ട് കൂട്ടരുടെയും നേതാക്കൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തിന്? കേരളത്തിൽ നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്ക്, 2021 കണക്കനുസരിച്ച് 94,36,690 വോട്ട് LDFനും 81,94,991 വോട്ട് UDFനും ഉള്ളപ്പോൾ BJP ക്ക് 25,90,966 വോട്ട് മാത്രമേ ഉള്ളൂ. 45% LDFനും 39% UDFനും 12.5% നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഏതാണ്ട് 88% വോട്ടും LDF UDF മുന്നണികൾക്കാണ് എന്നിരിക്കെ അവരെന്തിനാണ് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പരസ്പരം ഒരുമിച്ച് നിൽക്കുന്ന കാര്യം? കാരണം ബഹുഭൂരിപക്ഷം അവരാണ്. അപ്പോൾ ഈ കേരളത്തിൽ അവരാണ് ശക്തി കേന്ദ്രങ്ങൾ എന്നിരിക്കെ LDFകാരും UDFകാരും കൂടി BJP യിലേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് എനിക്ക് അനിൽകുമാറിന് ഒരു മറുപടി പറയേണ്ടതുണ്ട്. അനിൽകുമാർ, സത്യം പറയാനും ധർമ്മം ആചരിക്കാനും പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയ പാരമ്പര്യമാണ് എൻ്റെ കുടുംബത്തിൻ്റെത്. സത്യം മാത്രമേ ആചരിക്കാവൂ, ധർമ്മം മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞ പാരമ്പര്യമാണ് RSS എന്ന സംഘടനയിലൂടെ ഞങ്ങൾ പഠിച്ചത്. പക്ഷേ സത്യം എന്നത് പറയരുതെന്നും വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കളവ് പറയാനും മാത്രമായിട്ടുള്ള ഒരു പഠനവും പാരമ്പര്യവുമാണ് നിങ്ങളുടേതെന്ന് നിങ്ങളത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. കാപട്യമാണ് നിങ്ങളുടെ മുഖമുദ്ര എന്ന് നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, ഞാനിതൊന്നും പറയരുതെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ജനം അറിയട്ടെ. ഗണപതിയെക്കുറിച്ച് താങ്കളും ഞാനും നമ്മൾ ചർച്ച നടത്തി. ഗണപതി മിത്താണെന്നും
ഗണപതി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലെന്നും ഗണപതി എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളുടെ ഭാര്യ മിണ്ടാതിരിക്കും. പക്ഷെ ഞാൻ സംസാരിക്കട്ടെ, നീ മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ, ഞാൻ ഇയാളെ സമ്മതിക്കില്ല, എന്നെ കൊണ്ടത് പറയാൻ സമ്മതിപ്പിക്കില്ല. അഭിലാഷം നിർത്താൻ പറ നിർത്താൻ പറ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അയാൾ പറയ, ഞാൻ അങ്ങേക്ക ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇയാളുടെ ഭാര്യ, ഇയാളുടെ ഭാര്യ കോട്ടയത്തെ അമ്പലത്തിൽ ഇയാൾക്ക് വേണ്ടി എന്നും ഗണപതി ഹോമം നടത്തുക. ആ ഗണപതി ഹോമത്തിന് ഷീട്ട് എഴുതി കൊടുക്കുന്നത് ഒരു RSS-കാരന്. ഇയാളുടെ പേരിൽ എഴുതി കൊടുത്ത ഷീട്ട് എന്റെ കയ്യിലുണ്ട്, ഞാൻ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനാണ് ആ ക്ഷേത്രത്തിന്റെ ചെയർമാൻ. ഭാര്യയെ കൊണ്ട് ഗണപതി ഹോമം നടത്തിക്കുക, എന്നിട്ട് ചാനലിൽ വന്നിട്ട് ഗണപതി മിത്തല്ല ഒന്നുമല്ല എന്ന് പറയുന്ന കാപട്യമല്ലേ നിങ്ങളുടെ പാരമ്പര്യം? അതിനപ്പുറത്തൊരു പാരമ്പര്യം നിങ്ങൾക്കില്ല സാർ. ആ പാരമ്പര്യം വെച്ചിട്ടാ നിങ്ങൾ ബാക്കി ആളുകളെ അണക്കുന്നത്. ആ പാരമ്പര്യത്തിന്റെ കാപട്യത്തിന്റെ അഭിമാനം ബി ഗോപാലകൃഷ്ണൻ ഇല്ല. ഞങ്ങളൊരു ചെറിയ പാർട്ടിയാ, ശരിയാണെന്ന് കയ്യിൽ നിന്ന് പൈസ എടുത്ത് പ്രവർത്തിക്കുന്ന ചെറിയ പാർട്ടിയാ. അതുകൊണ്ട് സത്യം പറയുന്നത് കൊണ്ട്, ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് എന്റെ പാർട്ടി എന്നെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആക്കി സത്യം പറയാൻ, എന്റെ പാർട്ടി എന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കി സത്യം പ്രവർത്തിക്കാൻ ധർമ്മം ആചരിക്കാൻ, എന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് അനിൽകുമാറെ തനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. തന്റെ പാർട്ടി അധികാരത്തിലുണ്ട്, താൻ എവിടെയാ, നിങ്ങൾ എവിടെയാ, നിങ്ങൾ എവിടെയുമില്ല. അതുകൊണ്ട് ഈ രീതി സംസാരിക്കുന്നത് ഭൂഷണമല്ല. പിന്നെ മിസ്റ്റർ അഭിലാഷ്, താങ്കൾ പറയുന്നതിനോട് മാത്രമേ എനിക്കിനി മറുപടി പറയേണ്ടതുള്ളൂ. അനിലിന് ഇത് കേൾക്കുമ്പോൾ പൊള്ളും. അനിലെ ഞാൻ വെല്ലുവിളിക്കുക, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പേരിൽ എഴുതിയ ഗണപതി ഹോമത്തിന്റെ ചിട്ട് എഴുതാനിരിക്കുന്ന RSS-കാരൻ എനിക്ക് തന്നിട്ടുണ്ട്. വെല്ലുവിളിക്കുക, നിങ്ങളുടെ അമ്മാനച്ചൻ ആ ക്ഷേത്രത്തിന്റെ ചുമതലയിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് കാപട്യം പറയരുത്. പിന്നെ അഭിലാഷ് ചോദിച്ചതിന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. അഭിലാഷേ, ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ചേർന്ന് ബംഗാളിൽ മത്സരിക്കുന്നില്ലേ? ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ചേർന്ന് മത്സരിക്കുന്നില്ലേ? അപ്പോ ഇവര് രണ്ട് അതെ. അപ്പൊ കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിൽ ഇവര് പരസ്പരം പൂരകമായി നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, അതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത്, ആരാണ് പ്രധാനമന്ത്രി ആവാൻ ആ കഴിയ അവർക്ക് വോട്ട് ചെയ്യണം. അഭിലാഷേ, അപ്പൊ ഇവര് രണ്ടുപേരും ശരി, ഓക്കെ, ഇവര് രണ്ടുപേരും കൂടി അതുകൊണ്ട് നരേന്ദ്രമോദി താഴെ ഇറക്കാൻ വേണ്ടി പിന്നെ മത്സരിക്കുന്നതാണല്ലോ. ഓക്കെ, അതാണല്ലോ പോയിന്റ് ടേക്കൺ. ഇനിയിപ്പോ താങ്കൾ ഇനി എനിക്ക് അനിൽകുമാറിന് സമയം കൊടുക്കണം, ഒരു സെക്കൻഡ്. ശരി ശരി, ഓക്കെ, മനസ്സിലായി. അനിൽകുമാറിന് സമയം കൊടുക്കണം, ശരി, അനിൽകുമാർ പറഞ്ഞോളൂ. അതായത് എനിക്ക് തീരെ മനസ്സിലാകാത്ത സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ച് ചർച്ചയ്ക്ക് വരരുത്. എൻ്റെ ഭാര്യ ഒരു സ്ഥലത്ത് ഒരു 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 വഴിപാടിന് ചീട്ടെഴുതി, ആ ചീട്ടെങ്ങനെ RSS-കാരുടെ വരുന്നത്? അതിന്റെ രസീത് ദേവസ്വം ബോർഡിലേ ഉള്ളൂ. ഞാൻ എനിക്ക് ഞാൻ കള പറയില്ല, കള്ളവും കാപട്യവും പറയട്ടെ. നിങ്ങൾ കള്ളം എന്റെ അഭിലാഷേ, അഭിലാഷേ പറയാം. അതായത് ഒരാൾ പോയി ഒരു അമ്പലത്തിൽ പോയി ചീട്ടെഴുതി, ചീട്ടെഴുതി അയാൾക്ക് രസീത് കൊടുക്കും. എന്റെ ഭാര്യ എഴുതിയെങ്കിൽ എങ്ങനെയാണ് RSS-കാരന്റെ ചീട്ട് വരുന്നത്? ഇനി അതിന്റെ കൗണ്ടർ ഫയൽ ആണ്, കൗണ്ടർ ഫയൽ ദേവസ്വം ബോർഡ് ആ കുറ്റിയിലെ കാർബൺ കോപ്പി എന്റെ കയ്യില്. പറയട്ടെ, അനിൽകുമാർ പറയട്ടെ, പറയട്ടെ, പറയട്ടെ. സമയത്തിന്റെ പേരാണ് അനിൽകുമാർ, സമയം അതിക്രമിച്ചു. പേരാണ് അനിൽകുമാർ. ശരി, കഴിഞ്ഞല്ലോ. ഇനി അദ്ദേഹം പറയട്ടെ, ഇനി അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചല്ലേ, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതിനു ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. വേഗം സാർ പറയൂ.
അമ്പരത്തിക്കൊണ്ട് ചീട്ടെഴുതിയാൽ അതിന്റെ കടലാസ് ചീട്ടെഴുതുന്നവർക്കേ ഉള്ളൂ. രണ്ടായത് കൗണ്ടർ ഫോയില് ദേവസ്വം ബോർഡിലേ ഉള്ളൂ. ഇത് കൂടാതെ നിങ്ങൾ നിർമ്മിക്കുന്ന ഒരു വ്യാജത്തിനും എന്നെയോ എന്റെ പ്രസ്ഥാനത്തെയോ തകർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചയ്ക്കെടുത്ത് കള്ളം എഴുതിക്കുമ്പോൾ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വേദിയില് അകത്തു കയറാൻ അവസരം കിട്ടാതെ തൂങ്ങിക്കിടന്ന ഗോപാലകൃഷ്ണന് BJP എന്നാ സ്ഥാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഗോപാലകൃഷ്ണൻ ഏതോ മഹത്തായ സ്വർഗത്തിലാണ് എന്ന് എന്നോട് പറഞ്ഞാൽ ആ സ്ഥാനം വേണ്ട. അത്തരം ഒരു സ്ഥാനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഭ്രമിപ്പിക്കുന്നില്ല. നിങ്ങളുടെ നേതാവ് അമിത്ഷായോട് ജർണാദാസ് എന്ന് പറയുന്ന ത്രിപുരയിലെ CPM രക്തസാക്ഷിയുടെ ഭാര്യ MP പറഞ്ഞിട്ടുണ്ട് മുഖത്തടിച്ചൊരാട്ട്. അമിത്ഷായുടെ മുഖത്താട്ടാൻ തന്റെ ഇടമുള്ള കമ്മ്യൂണിസ്റ്റുകാരിയുള്ള ഈ ഇന്ത്യ രാജ്യത്താണ് അഭിമാന പുരസ്സരം കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. ഓരോ BJP ഇത്തരം വരുന്നവരുടെ മുഖത്താട്ടുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ്. വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ 2 മിനിറ്റ് അധികം തന്നത്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ പ്രൈം ടൈമിന്റെ സമയം 2 മിനിറ്റ് മുമ്പ് അവസാനിച്ചതാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും നിർത്തുന്നു. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശാനിൽ കുമാർ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാകുന്നു. നമസ്കാരം.